അപ്പോൾ നമ്മൾ ഇന്ന് ബീട്രൂട്ട് പച്ചടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബീട്രൂട്ട് തൊലി കളഞ്ഞ് നുറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ടുണ്ട്. ബീട്രൂട്ട് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം മതി കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മൂന്നോ നാലോ വിസിൽ അടിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് രണ്ട് പിടിയായിട്ട്. ഞാനിപ്പോൾ ചെറിയൊരു അളവിലല്ലേ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര ബീട്രൂട്ട് എടുക്കുന്നു അതിനനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക. രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി, രണ്ട് മൂന്ന് കറിവേപ്പില, കാൽ ടീസ്പൂൺ കടുക്, കാൽ ടീസ്പൂൺ ജീരകം, രണ്ട് പച്ചമുളക്. ഒരുപാട് എരിവുണ്ടാവില്ല കേട്ടോ ഇതിന്, അതുകൊണ്ട് രണ്ട് പച്ചമുളകേ ചേർക്കുന്നുള്ളൂ. ആവശ്യത്തിന് വെള്ളം. വെള്ളം ഒരുപാട് ചേർക്കരുത്. നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ കുക്കറിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇത് കണ്ടിട്ട് ഇപ്പോൾ വേവാത്ത പോലെ ഉണ്ട്. അതായത് നമ്മുടെ കുഴുതൽ വെച്ച് ഉടച്ചു കഴിഞ്ഞാൽ ഉടയില്ല, കണ്ടില്ലേ. അപ്പം ഞാൻ ഇനി ഇത് കുക്കറിൽ വേവിക്കുന്നില്ല കേട്ടോ. ഇനി ഞാനിത് ഒരു ചോപ്പറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത്രയും ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്താൽ മതി കേട്ടോ. അതല്ല ഒരുപാട് ഉടയ്ക്കണ്ട. ചിലവരത് ചിലപ്പോൾ മിക്സിയിൽ അടിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ഉടഞ്ഞു കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ജസ്റ്റ് നമുക്കൊന്ന് തടിക്കാൻ കിട്ടണം. പക്ഷേ വെന്തിട്ടും ഉണ്ടാവണം. അപ്പോൾ ഇതുപോലെ ചെയ്തായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാൻ മിക്കപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യാറ്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന തേങ്ങയുടെ അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് വറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ തേങ്ങയുടെയൊക്കെ ആ ഒരു പച്ച കുത്ത് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഒരുപാട് വെള്ളം ചേർക്കരുത്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് വറ്റി വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്, ഞാൻ കണ്ടില്ലേ. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അരക്കപ്പ് തൈര് ചേർക്കുന്നുണ്ട്. തൈരാണ് കേട്ടോ, മോരല്ല. നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കരുത്. പക്ഷേ തൈരിൻ്റെ കട്ടകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അതായത് ഒരു വിസ്ക് വെച്ചിട്ടെങ്ങാനും ജസ്റ്റ് കട്ട ഒന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. നല്ല കട്ടിയായിരിക്കണം. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് ടൈം ഇട്ട് വേവിക്കാൻ പാടില്ല. പെട്ടെന്ന് പിരിഞ്ഞു പോകുമല്ലോ. തിളയ്ക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇനി നമുക്ക് കടുക് പൊട്ടിക്കണം. അതിന് വേണ്ടി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണയാണ് കേട്ടോ നല്ലത്. ഇതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുകൊന്ന് പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില. ഞാൻ നമ്മുടെ കടുക് പൊട്ടിയപ്പോൾ തന്നെ അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്തു കിട്ടും. അതല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്ക് ആയിക്കോളും. ഇനി ഇത് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.